ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ക്രീം കേക്കിനേക്കാളും കൂടുതൽ ഇഷ്ടം പ്ലം കേക്കിനോടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇല്ലേ, അപ്പോൾ നമുക്ക് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഈസി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ഇങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പ്ലം കേക്ക് തയ്യാറാക്കുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സോക്കിംഗ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഓറഞ്ച് ജ്യൂസിലാണ്. ഗ്രേപ്സിൻ്റെ ജ്യൂസിലും നമുക്കിത് സോക്ക് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ തൽക്കാലം ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യണം. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യണതാണ് ബെറ്റർ. സോക്കിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് ഡേറ്റ്സ് ഇട്ടുകൊടുക്കുക. പിന്നെ ഇതിൽക്ക് ബ്ലാക്ക് കിസ്മിസാണ്, അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നോർമൽ കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ടൂട്ടി ഫ്രൂട്ടി ഗ്രീൻ കളറിലും യെല്ലോ കളറിലും ഉള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഒരു ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കണം. പക്ഷേ നമ്മൾ സോക്ക് ചെയ്യണ കാരണം കാഷ്യൂവിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ കാഷ്യു പോയി ഇതിലിട്ട് കൊടുക്കണില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കണേ. ഈ ഓറഞ്ച് ജ്യൂസ് മൂന്ന് ഓറഞ്ചിന് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തിട്ട് അര ഒരു കാൽ കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ജ്യൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഹണി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇത് മൂടി വെച്ച് കൊടുക്കാം. നല്ലോണം സോക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇതിന് അരക്കപ്പ് ഷുഗറാണ് ഞാൻ കാരമൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഷുഗറിനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേശ്ശായിട്ട് കാരമലായി വരും. അപ്പോൾ കാരമലായി വരുമ്പോൾ നമുക്ക് ഈ ഒരു പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് രണ്ട് കപ്പ് മൈദ, അതിലേക്ക് ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് രണ്ട് എഗ്ഗും അര ടീസ്പൂണ് വാനില എസൻസും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഈ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റ് കളറ് വരാത്ത രീതിയിൽ വേണം ഗ്രേറ്റ് ചെയ്യാൻ. അത് വന്നു കഴിഞ്ഞാൽ ഈ പ്ലം കേക്കിന് കയ്പ്പിൻ്റെ ടേസ്റ്റാണ് വരിക. അത് ശ്രദ്ധിച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്യാൻ. ഇതിലിപ്പോൾ ഒരു അര ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ആയിട്ടുണ്ട്. അപ്പോൾ അത് മതി നമുക്ക്. ഇനി നമുക്ക് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊന്നിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഏകദേശം ബീറ്റായി വരുന്ന ടൈമിൽ നമുക്ക് അരക്കപ്പ് പൊടിച്ച ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കുറേശ്ശായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പതഞ്ഞ് വരണം, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ കാരമൽ ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് അരക്കപ്പാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഏകദേശം ബീറ്റായതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കുറേ കുറച്ച് ടൈം ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം
ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജാതിക്ക ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ചെറിയ ഒരു കഷ്ണം പട്ട, പിന്നെ ഏലക്ക പൊടിയും, ഏലക്കയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് അത് ഒന്നിച്ചിട്ട് അര ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതിലത്തെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിനെ കുറച്ചും കൊണ്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സോക്ക് ചെയ്യാൻ വെച്ചാൽ ഓറഞ്ചിൻ്റെ കുറച്ച് ജ്യൂസ് കിട്ടും. ആ ജ്യൂസ് നമുക്ക് കിട്ടും 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കിട്ടണത് അതിൽ കുറവായാലും വേണ്ടില്ല, കുറച്ച് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിനെ ഒന്ന് അരിപ്പയിൽ അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസെല്ലാം കളഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ഡ്രൈ ആയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരില്ല ആ ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ മൈദ നമ്മൾ ഈ ബാറ്ററിലേക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ബാറ്ററിലേക്ക് താഴ്ന്ന് പോവില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ ഈ ഒരു പ്ലം കേക്കിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ എടുത്തിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ എന്നിട്ട് ഇതിനെ 7 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അടിയിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇട്ട് ഈ ബാറ്ററി ഈ ഒരു ടിന്നിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ലപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മൈദ ഇട്ട് കൊടുക്കണ കാരണം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴ്ന്നു പോവില്ല. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ എയർ ബബിൾസ് ഒക്കെ കളയാം. എന്നിട്ട് ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിൽ നമ്മളൊരു 200 ഡിഗ്രിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതൊരു ഹാഫ് കുക്ക് ആവുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയ കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു 2 kgയിലുള്ള ഒരു കേക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പുറത്തെടുത്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴ്ന്നു പോയിട്ടില്ല, എല്ലാം സൈഡിലൊക്കെ ആയിട്ട് ഓരോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചതാണ്. ഓരോ ടീസ്പൂണ് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.